നമസ്കാരം. ദിനം പ്രതി നമ്മുടെ രാജ്യം അതിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു യുദ്ധം അല്ലെങ്കിൽ ആക്രമണം ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നാം കരുത്തനായി ഇരിക്കുക എന്നുള്ളതാണ്. അത് രാജ്യങ്ങളുടെ കാര്യമായാലും വ്യക്തികളുടെ കാര്യമായാലും അങ്ങനെ തന്നെ. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ആയുധ കരാറാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. റഫാൽ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു പേരാണ്. ഫ്രാൻസിലെ ദസോ ഏവിയേഷൻ നിർമ്മിക്കുന്ന യുദ്ധവിമാനം. നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ കൈവശം 36 റഫാൽ യുദ്ധവിമാനങ്ങളാണ് ഉള്ളത്. എന്നാൽ ഇനി വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് റഫാലിന്റെ മറൈൻ ശ്രേണിയിലുള്ള 26 വിമാനങ്ങളാണ്. ഈ 26 വിമാനങ്ങളും ഇന്ത്യൻ നേവി ആയിരിക്കും ഉപയോഗിക്കുക. സാധാരണ റഫേൽ വിമാനങ്ങളിൽ നിന്ന് കുറച്ചേറെ വ്യത്യസ്തമാണ് റഫേൽ എം വിമാനങ്ങൾ. ഇതുകൂടാതെ 3 അത്യാധുനിക അന്തർവാഹിനികളും ഫ്രാൻസിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ പദ്ധതിയുണ്ട്. റഫേൽ യുദ്ധവിമാനങ്ങളുടെ മറൈൻ പതിപ്പായ റഫേൽ എമ്മിന്റെ ചില സവിശേഷതകൾ നമുക്ക് പരിശോധിക്കാം. ഇരട്ട എഞ്ചിനുകളുള്ള 4.5 ജനറേഷനിൽപ്പെട്ട വിമാനങ്ങളാണിവ. ശബ്ദത്തിന്റെ 2 ഇരട്ടി വേഗതയിൽ പറക്കുന്ന ഇവയ്ക്ക് 10 ടൺ ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയുമുണ്ട്. വായുവിൽ നിന്ന് വായുവിലേക്കും വായുവിൽ നിന്ന് കരയിലേക്കും ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ തൊടുക്കാനും ശേഷിയുണ്ട്. അത്യാധുനിക വ്യോമ പ്രതിരോധമുള്ള ഇവയ്ക്ക് ഒറ്റപ്പറക്കലിൽ 4000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയും. ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യവും ഇവയ്ക്കുണ്ട്. സാങ്കേതിക തികവ് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ നിലവിൽ ചൈന ഉപയോഗിക്കുന്ന മറൈൻ യുദ്ധവിമാനങ്ങളെക്കാൾ ഒരുപടി മുന്നിലാണെന്ന് തന്നെ പറയാം. 2020 ആദ്യ ബാച്ച് റഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിലേക്ക് വന്നത്. അവ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഉപയോഗത്തിനുള്ളവയായിരുന്നു. ഇതിന്റെ സാങ്കേതിക തികവ് ഒന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതിന്റെ മെറൈൻ വെർഷനും ഇന്ത്യ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സാധാരണ ഉപയോഗിക്കുന്ന റഫേൽ യുദ്ധവിമാനവും റഫേൽ എം വിമാനവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇതിന്റെ ലാൻഡിങ്ങും ടേക്ക് ഓഫും തന്നെയാണ്. കാരിയർ ബേസ്ഡ് യുദ്ധവിമാനങ്ങളാണ് ഇവ. അതായത് ലാൻഡിങ്ങും ടേക്ക് ഓഫും ഒക്കെ കപ്പലിൽ നിന്നായിരിക്കും. സാധാരണ എയർപോർട്ടിൽ ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനും കിട്ടുന്നത്ര സ്ഥലം കപ്പലിൽ ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ലാൻഡിംഗ് ഗിയറിൽ വേണ്ടത്ര മാറ്റങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ 26 യുദ്ധവിമാനങ്ങൾക്കുമായി ഏകദേശം 56,000 കോടി രൂപയാണ് ചെലവ് വരുന്നത്. ഇന്ത്യ ഫ്രാൻസ് ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഈ കരാർ. ഇന്ത്യൻ യുദ്ധക്കപ്പലുകളായ INS വിക്രമാദിത്യയും INS വിക്രാന്തുമാണ് ഈ യുദ്ധവിമാനങ്ങളെ വഹിക്കാൻ പോകുന്നത്. യുദ്ധക്കപ്പലുകളുടെ പാത സുഗമമാക്കുകയും വേണ്ട സമയത്ത് അവയ്ക്ക് വേണ്ട പിന്തുണ നൽകുകയും ചെയ്യുക എന്നതാണ് ഈ യുദ്ധവിമാനങ്ങളുടെ പ്രധാന ലക്ഷ്യം. ഇന്ത്യൻ മഹാസമുദ്രത്തിലും ദക്ഷിണ ചൈന കടലിടക്കിലുമൊക്കെ വർദ്ധിച്ചു വരുന്ന ചൈനയുടെ ഭീഷണി തന്നെയാണ് ഇന്ത്യയെ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചത് എന്ന് തന്നെ പറയാം. അമേരിക്കൻ നാവികസേനയുടെ കൈവശമുള്ള ഏറ്റവും അത്യാധുനിക പോർവിമാനമായ F-18 ഹോണറ്റ് വിമാനങ്ങൾക്ക് തുല്യമാണ് ഈ റഫേൽ എം വിമാനങ്ങൾ എന്ന് തന്നെ പറയാം. സൈനിക ശക്തിയിൽ മറ്റാർക്കും പിന്നിലല്ല ഇന്ത്യ എന്ന് തെളിയിക്കുന്നതായിരിക്കും വരും നാളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.